നമസ്കാരം, ഞാൻ ഡോക്ടർ ജൂഡി, ലിറ്റിൽ ഫ്ലവർ ആശുപത്രി അങ്കമാലിയിൽ ഡയബറ്റോളജിസ്റ്റ് ആയിട്ട് സേവനം ചെയ്യുന്നു. ഇന്ന് നവംബർ 14 ലോക പ്രമേഹ ദിനം. ആധുനിക കണക്കുകൾ പ്രകാരം ഓരോ 11 വ്യക്തികളിലും ഒരാൾക്ക് പ്രമേഹമുണ്ട്. നമ്മുടെ ലോകത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 2nd സ്ഥാനമാണ് പ്രമേഹത്തിൽ. അതിൽ ഇന്ത്യയുടെ പ്രമേഹ തലസ്ഥാനം എന്ന് പറയുന്നത് കേരളത്തിലാണ്. ഈ വർഷത്തെ 2022-23 ഡയബറ്റീസ് തീം നാളെ തലമുറേനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സംരക്ഷിക്കാൻ അറിവ് പകർന്നു കൊടുക്കുക, എഡ്യൂക്കേഷൻ ടു പ്രൊട്ടക്റ്റ് ടുമാറോ, അതാണ് ഈ വർഷത്തെ തീം. നമുക്ക് മിക്ക രോഗികൾക്കും ഒരു തെറ്റായ ധാരണകളുണ്ട് പ്രമേഹത്തിനെ പറ്റിയിട്ട്. പ്രമേഹം എന്താണ്, എങ്ങനെയാണ് അതിനെ നേരിടേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ മിക്ക പ്രമേഹ രോഗികൾക്ക് അറിയാം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോണത് പ്രമേഹ രോഗികൾക്കുള്ള 5 തെറ്റിദ്ധാരണകളെ പറ്റിയിട്ടാണ്. പ്രമേഹ രോഗികളിൽ ആദ്യമായിട്ടൊരു തെറ്റിദ്ധാരണ കാണുന്നത് മിക്ക രോഗികളിലും എന്നോട് ചോദിക്കാറുണ്ട്, ഡോക്ടറെ, ഈ മരുന്നുകൾ കഴിക്കുമ്പോൾ, പ്രമേഹത്തിൻ്റെ ഗുളികകൾ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഇൻസുലിൻ കുത്തിവെക്കുമ്പോൾ അത് നമ്മുടെ കണ്ണും ഹാർട്ടും കിഡ്നിയൊക്കെ ബാധിക്കുമോ, അല്ലെങ്കിൽ ഈ മരുന്നുകളൊക്കെ ഇങ്ങനെ ഡോസ് കൂടി കഴിച്ചാൽ കണ്ണും ഹാർട്ടും കിഡ്നിയൊക്കെ ബാധിക്കുമോ എന്ന് ചോദിക്കാറുണ്ട്. നമ്മളെപ്പോൾ നോക്കുമ്പോൾ നമ്മളുടെ പ്രമേഹത്തിൻ്റെ അളവ്, വെറും വയറ്റിൽ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് നമുക്ക് 110 താഴെയും, ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് 2 മണിക്കൂറിൻ്റെ ഉള്ളിലുള്ളത് 140-160 ഇടയിലും, കഴിഞ്ഞ 3 ഷുഗർ കൺട്രോൾ, ഗ്ലൈക്കോസിലേറ്റഡ് ഹീമോഗ്ലോബിൻ, അത് YHbA1c എന്ന് പറയുന്നത്, 45 താഴെയുള്ളവർക്ക് 6.5% താഴെയും 45 മുകളിലുള്ളവർക്ക് 7% താഴെയാണ് കിട്ടുന്നത്. നമ്മൾ ഷുഗർ നോക്കുമ്പോൾ വെറും വയറ്റിലത്തെ പ്രമേഹത്തിൻ്റെ അളവ് 200 മുകളിലും ഭക്ഷണത്തിന് ശേഷമുള്ളത് ഒരു 250 മുകളിലൊക്കെ പോവുകയാണെങ്കിൽ, നമ്മൾ മരുന്നുകൾ കഴിക്കണം, ഇൻസുലിൻ കുത്തണം, പക്ഷേ ഈ രീതിയിൽ കൺട്രോൾ ആവാത്ത രീതിയിൽ പോവുകയാണെങ്കിലാണ് നമ്മളുടെ പ്രമേഹം ഓരോ അവയവങ്ങളെ ബാധിക്കുന്നത്. അല്ലാണ്ട് മരുന്നുകൾ കഴിച്ചിട്ടോ ഇൻസുലിൻ കുത്തിവെച്ചിട്ടല്ല നമ്മളുടെ ഓരോ അവയവങ്ങൾ ബാധിക്കുന്നത്. നിയന്ത്രിതമല്ലാത്ത പ്രമേഹമാണ് നമ്മളുടെ കണ്ണും ഹാർട്ടും കിഡ്നിയൊക്കെ ബാധിക്കുന്നത്. 2nd തെറ്റിദ്ധാരണ എപ്പോഴും പറയാറുള്ളതെന്ന് വെച്ചാൽ, ഡോക്ടർ, എൻ്റെ ഷുഗറൊക്കെ നോക്കുമ്പോൾ 200, പക്ഷേ എനിക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും പുറത്ത് കാണിക്കണില്ല, അല്ലെങ്കിൽ എൻ്റെ മുറിവുകളൊക്കെ എനിക്കുണ്ടായാലൊക്കെ വേഗം ഉണങ്ങി പോകുന്നുണ്ട്, വേറെ ഒരു ബുദ്ധിമുട്ടോ ക്ഷീണോ ഒരു കുഴപ്പങ്ങളോ എനിക്കില്ല, അതുകൊണ്ട് ഞാൻ ഷുഗർ നോക്കാറുമില്ല, മരുന്നുകളൊക്കെ ഇങ്ങനെയൊക്കെ കഴിക്കും, അതും ഒരു തെറ്റായൊരു രീതിയാണ്. നമ്മൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നമ്മളെപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ 110 താഴെയും ഭക്ഷണത്തിന് ശേഷമുള്ളത് 160 താഴെയും, HbA1c 7% താഴെ കിട്ടിയില്ലെങ്കിൽ അത് നമുക്ക് ഒരു ബുദ്ധിമുട്ട് പുറത്തേക്ക് കാണിക്കില്ല. എന്താണെന്ന് വെച്ചാൽ പ്രമേഹം എന്ന് പറയുന്നത് ഒരു സൈലൻറ്റ് കില്ലറാണ്. നമ്മുടെ പ്രമേഹം നമ്മുടെ രക്തസമ്മർദ്ദം പോലെ, ബ്ലഡ് പ്രഷർ പോലെ തന്നെ ഒരു സൈലൻറ്റ് കില്ലറാണ്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് പുറത്തേക്ക് കാണിക്കില്ല. പക്ഷേ അതുകൊണ്ട് നമ്മുടെ രോഗം അല്ലെങ്കിൽ നമുക്ക് ഷുഗർ ഭയങ്കര കൂടുതലാണ്, അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് പുറത്ത് കാണിക്കില്ലെങ്കിലും പോലും അറ്റ്ലീസ്റ്റ് നല്ല കൺട്രോളിലുള്ള ആൾക്കാർ ഒരു 2-3 കൂടുമ്പോൾ ഷുഗർ നോക്കണം. അതുപോലെ തന്നെ കൺട്രോൾ ഇല്ലാത്ത ആൾക്കാർ എല്ലാ മാസം അവരുടെ ഷുഗറിൻ്റെ അളവ് നോക്കി അതിൻ്റെ ഡോക്ടറിനെ സമീപിച്ച് അതിൻ്റേതായിട്ടുള്ള കറക്റ്റായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. നമുക്ക് ബുദ്ധിമുട്ടൊന്നും പുറത്തേക്ക് കാണിക്കുന്നില്ലെങ്കിലും അത് ഓരോ അവയവങ്ങളെ നമ്മളെ അത് ബാധിക്കും. 3rd തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ചാൽ, ഡോക്ടർ, എനിക്ക് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, ഷുഗർ നോക്കുമ്പോൾ ഫാസ്റ്റിംഗ് ഒരു 130-140, ഭക്ഷണത്തിന് ശേഷമൊക്കെ നോക്കുമ്പോൾ ഒരു 170-180, അതുകൊണ്ട് ഞാൻ മരുന്നുകളൊന്നും കഴിക്കാറില്ല, ആഹാരക്രമീകരണവും വ്യായാമമൊക്കെ ചെയ്തിട്ട് നല്ല കൺട്രോളായിട്ട് പോകുന്നുണ്ട്. വെച്ചാൽ മരുന്നുകൾ തുടങ്ങിക്കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കേണ്ടേ ഉള്ള ഒരു രീതിയാണ് ചിലർക്ക്. അത് മരുന്ന് നമ്മുടെ വ്യായാമവും നമ്മുടെ ഭക്ഷണ ക്രമീകരണവും ഒരു പരിധി വരെ മാത്രമേ നമ്മുടെ പ്രമേഹത്തിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഈ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറും ഭക്ഷണത്തിന് ശേഷമുള്ള ഷുഗർ ആ ഒരു ലെവലിൽ കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ആഹാര ക്രമീകരണം കൊണ്ടും നമ്മുടെ വ്യായാമം കൊണ്ടും മാത്രം അത് നിയന്ത്രിതാവില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ നമ്മുടെ ഡോക്ടറിനെ സമീപിച്ച് അതിൻ്റെതായിട്ടുള്ള ശരിക്കുള്ള ചികിത്സ രീതി എടുക്കണം, അല്ലെങ്കിൽ നമ്മളുടെ അത് ഓരോ അവയവങ്ങളെ ബാധിക്കാനുള്ള സാധ്യതകൾ ഭയങ്കര കൂടുതലാണ്. നമ്മളുടെ ആ ഒരു ടാർഗറ്റ് ലെവലിൽ നമ്മുടെ ഷുഗർ ലെവൽസിന് കിട്ടിയില്ലെങ്കിൽ നമ്മൾക്ക് ആ പ്രമേഹത്തിനെ നമ്മൾ നിയന്ത്രിക്കാൻ പറ്റില്ല. ഓരോ അവയവങ്ങൾ ഡാമേജ് ചെയ്തതിന് ശേഷം നമ്മൾ കൺട്രോൾ ചെയ്തിട്ട് കാര്യമില്ല. 4th തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ചാൽ,
പട്ടിണി കിടന്നാൽ മതി ഷുഗറൊക്കെ പമ്പ് കിടക്കുന്നതാണ് സാധാരണ മിക്കവർക്കും ഒരു ധാരണ. പക്ഷേ ഭക്ഷണത്തിൽ നിന്നാണല്ലോ ഈ ഷുഗർ വരുന്നത്. നമുക്ക് എന്തുകൊണ്ടാണ് പ്രമേഹം വരുന്നത്? പ്രമേഹം നമുക്ക് വരുന്നത് നമ്മുടെ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടുമ്പോൾ, വെച്ചാൽ നമ്മുടെ പാൻക്രിയാസ് എന്ന് പറയുന്ന ഗ്രന്ഥി ഇതിൻ്റെ ബീറ്റ കോശങ്ങൾ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നു. അതിൻ്റെ അളവിനൊരു കുറവോ അല്ലെങ്കിൽ അതിൻ്റെ ആക്ഷനിലൊരു കുറവോ വരുമ്പോഴാണ് നമ്മുടെ പ്രമേഹത്തിന് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ നമ്മുടെ രക്തത്തിലുള്ള പഞ്ചസാരയുടെ അളവിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തത്. അപ്പോൾ ഭക്ഷണ ക്രമീകരണം വലിയൊരു പങ്കുണ്ട്. പക്ഷേ ഭക്ഷണ ക്രമീകരണം മാത്രമല്ല പ്രമേഹത്തിനെ നേരിടാനുള്ള ഒരു മാർഗം. നമ്മൾ അത്യാവശ്യം നമ്മൾ ഭക്ഷണം കഴിക്കണം. പട്ടിണി കിടന്നാൽ നമ്മൾ ഈ ഒരു രോഗം എന്ന് വെച്ചാൽ ഒരു രണ്ടാഴ്ചത്തേക്കോ മൂന്നാഴ്ചത്തേക്കോ മാത്രം കൊണ്ടു നടക്കേണ്ട ഒരു രോഗമല്ല. നമ്മുടെ ജീവിതശൈലി അല്ലെ ജീവിതകാലം മുഴുവനും നമ്മൾ കൊണ്ടു നടക്കേണ്ട ഒരു രോഗമാണ്. അപ്പോൾ ഭക്ഷണ ക്രമീകരണം അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഒരു ബാലൻസ്ഡ് ഡയറ്റാണ് നമ്മൾ നോക്കേണ്ടത്. പട്ടിണി കിടന്നാലൊന്നും നമുക്ക് പ്രമേഹത്തിനെ നിയന്ത്രിക്കാൻ പറ്റില്ല. അത്യാവശ്യം നമ്മൾ ഭക്ഷണം കഴിക്കുക, കൂടുതൽ കാർബോഹൈഡ്രേറ്റ് കണ്ടൻറ്റ് ഉള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കുക, പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുക, കൂടുതൽ വെജിറ്റബിൾസും നമ്മുടെ പ്രമേഹ രോഗികൾക്ക് കഴിക്കാൻ പറ്റുന്ന ഫ്രൂട്ട്സൊക്കെ കഴിച്ച്, കൂടുതൽ പ്രോട്ടീൻ പരമായിട്ടുള്ള ആഹാരങ്ങളൊക്കെ കഴിച്ച് നമ്മളൊരു ബാലൻസ്ഡ് ഡയറ്റായിട്ട് മുന്നോട്ട് പോകണം. കൺട്രോൾ ആവാൻ പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മരുന്നുകളും വ്യായാമവും ചെയ്ത് ആ രീതിയിൽ നമ്മുടെ പ്രമേഹത്തിനെ നിയന്ത്രിതമാക്കണം. അഞ്ചാമത്തെ ഒരു തെറ്റായ ധാരണയാണ്, ഡോക്ടർ എൻ്റെ ഷുഗറൊക്കെ എപ്പോൾ നോക്കുമ്പോൾ വെറുമേറ്റിൽ നല്ല കൺട്രോളിലായിരുന്നു, ഭക്ഷണത്തിന് ശേഷം നോക്കുമ്പോൾ ഒക്കെ 140 താഴെയാണ്, എന്നിട്ടും എൻ്റെ കണ്ണിനെ ബാധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എൻ്റെ കിഡ്നീനെ ബാധിച്ചിട്ടുണ്ട്. ഒരു പ്രമേഹ രോഗി ഷുഗർ മാത്രം കൺട്രോൾ ചെയ്തിട്ട് കാര്യമില്ല. പ്രമേഹ രോഗികളിൽ അവരുടെ പ്രമേഹത്തിൻ്റെ ഒപ്പം നിയന്ത്രണത്തിൻ്റെ കൂടെ തന്നെ നമ്മുടെ രക്തസമ്മർദ്ദം BP, പിന്നെ രക്തത്തിൽ കൊഴുപ്പിൻ്റെ അളവ് കൊളസ്ട്രോൾ, പിന്നെ ശരീരഭാരം വെയിറ്റ് റിഡക്ഷൻ, ഇതും ഭയങ്കര നെടുംതൂന്നുകളാണ് പ്രമേഹ രോഗികളിലുള്ള ചികിത്സയിൽ. അപ്പോൾ പ്രമേഹം മാത്രം കൺട്രോൾ ചെയ്തുകൊണ്ട് നമുക്ക് കോംപ്ലിക്കേഷൻസ് വരാണ്ടിരിക്കാൻ പറ്റില്ല. അതിൻ്റെ കൂടെ നമ്മളുടെ രക്തസമ്മർദ്ദവും നമ്മുടെ അമിതമായിട്ടുള്ള ശരീരഭാരവും നമ്മുടെ രക്തത്തിലുള്ള കൊഴുപ്പിൻ്റെ അളവ് കൊളസ്ട്രോളിൻ്റെ ലെവലും കൂടി നിയന്ത്രിതമായാൽ മാത്രമേ നമുക്കൊരു ടോട്ടൽ കൺട്രോൾ വരുള്ളൂ. അപ്പോൾ ഷുഗർ മാത്രം നിയന്ത്രിച്ചുകൊണ്ട് നമുക്ക് കോംപ്ലിക്കേഷൻസ് വരാണ്ടിരിക്കില്ല. ഇതെല്ലാം കൂടി നമ്മൾ ഇതിൻ്റെ ഇടയിൽ നോക്കണം. അപ്പോൾ ഈ ഒരു ചെറിയൊരു ടോക്കിൽ കൂടെ നിങ്ങൾക്ക് കാര്യമായിട്ടുള്ള ആ ഒരു തെറ്റിദ്ധാരണകൾ മാറി ഇരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രമേഹത്തിനെ നമുക്ക് ഒരുമിച്ച് നേരിടാം. നമ്മൾ അറിവുകൾ നമ്മൾ പകർന്നു കൊടുക്കാം. പ്രമേഹം ഒരു ജീവിതശൈലി രോഗമാണ്. ആഹാര ക്രമീകരണവും വ്യായാമത്തിൻ്റെ കൂടെ തന്നെ ഭക്ഷണ നമ്മുടെ അസുഖത്തിൻ്റെ മരുന്നുകളും, ഇൻസുലിൻ വെക്കേണ്ട ആൾക്കാരാണെങ്കിൽ ഇൻസുലിൻ വെക്കുകയും, അത് നമ്മൾ എല്ലാം മാസം പറ്റിയില്ലെങ്കിൽ ഒരു 2 അല്ലെങ്കിൽ 3 കൂടുമ്പോഴെങ്കിലും ഡോക്ടേഴ്സിനെ കണ്ട് അതിൻ്റെ ആ ഒരു ലെവല് നമ്മുടെ ഷുഗറിൻ്റെ ലെവല് നിയന്ത്രിതമാക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് കോംപ്ലിക്കേഷൻസ് നമുക്ക് വരാണ്ടിരിക്കുകയുള്ളൂ. ¶¶